മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് Zee5 വന്ന ഹിമാൻഷു ദുബെ ഡയറക്റ്റ് ചെയ്ത യാറ എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ രീതിയിൽ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. പ്ലോട്ട് എന്ന് പറയുമ്പോൾ പല പല ടൈം ലൈനുകളിലായിട്ടാണ് ഈ ഒരു ഫിലിം നടക്കുന്നത്. അതായത് ഒരു ഗാംഗ്സ്റ്റർ ടീമിൻ്റെ കഥയാണ് യാറ എന്ന് പറയുന്ന ഫിലിം പറയുന്നത്. മിതുവ, ബഹാദുർ, ഫാഗുൻ, റിസ്വാൻ ഈ നാല് പേരെടുക്കുന്ന ചോക്ട് ഗാങ്ങിൻ്റെ കഥ പറയുന്ന ഒരു ഫിലിമാണ് യാറ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കുറച്ച് ഞാൻ പറയാം. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിയേറ്റേഴ്സൊന്നും ഓപ്പൺ ചെയ്യാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഒ ടി ടി റേസിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഫിലിംസിൻ്റെയൊക്കെ കേസിൽ ആക്ഷൻ ജോണുകൾ വരുന്ന ഫിലിംസൊന്നും നമുക്ക് വല്ലാണ്ട് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വന്നൊരു ഫിലിം തന്നെയാണ് യാറ. ആൻഡ് ഇത് തിയേറ്ററിൽ വരേണ്ട ഒരു ഫിലിമായിരുന്നു. പക്ഷേ രണ്ട് വർഷത്തെ ഒരു ടൈം എടുത്തിട്ട് അത്രയധികം ഡിലേ ചെയ്തിട്ടാണ് അവസാനം Zee5 ഈ ഒരു ഫിലിമിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചത്. അങ്ങനെയാണ് ഈ ഒരു ഫിലിം അവസാനം ഒ ടി ടി റിലീസിന് പ്രഖ്യാപിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫിലിം Zee5 വന്നത്. ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫിലിം ഓവറോൾ ഒരു ആവറേജ് സെറ്റപ്പിൽ വന്നൊരു ഫിലിമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ഫിലിം കണ്ടാൽ പോലും ഒരു മോശമാക്കി ചെയ്തൊരു ഫിലിമായിട്ട് തോന്നില്ല. കുറഞ്ഞതൊരു ആവറേജ് രീതിയിൽ നിൽക്കുന്ന ഒരു ഫിലിമായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യും. ആൻഡ് ഓവറോൾ എനിക്ക് ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ഒരു കേസ് പറയുമ്പോൾ വിദ്യുത് ജമാലിൻ്റെ ആക്ഷൻ ഫിലിംസൊക്കെ നോക്കുമ്പോൾ, അതായത് അദ്ദേഹം ഹീറോ ആയിട്ട് വന്നുള്ള ഫിലിംസൊക്കെ എടുത്ത് നോക്കുമ്പോൾ, കമാൻഡോ എന്ന് പറയുന്ന ഫിലിം മാത്രമേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയുള്ള ഫിലിംസൊക്കെ എടുത്ത് പറയുമ്പോൾ വലിയ ഗുമ്മായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്റ്റോറി എന്ന് പറയുന്ന ഫിലിം അടുത്ത് കൂടി പോലും പോയിട്ടുണ്ടാവില്ല. ഫുൾ ആക്ഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കഥാപരമായിട്ടെടുത്ത് പറയുമ്പോൾ ഒന്നും ഇല്ല. ആൻഡ് അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ യാറ ആ ഫിലിംസിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മൊത്തത്തിൽ കൊള്ളാം. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വിദ്യുത് ജമാലുണ്ട്, പിന്നെ അമിത് സാദുണ്ട്, വിജയവർമ്മയുണ്ട്, കെന്നിയുണ്ട്, സുധീസൻ ഉണ്ട്. ആൻഡ് ഈ അഞ്ച് പേരൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഓരോരുത്തരെ കുറിച്ചിട്ട് പറയാം. വിദ്യുത് ജമാലിൻ്റെ കേസ് പറയുമ്പോൾ അദ്ദേഹം ആക്ഷൻ്റെ കാര്യത്തിൽ കൊള്ളാമായിരുന്നു. പക്കായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഫിലിമിൽ ഒരു ട്രക്ക് കൊണ്ടുവന്നൊരു സീനുണ്ട്. ആൻഡ് ട്രക്ക് കൊണ്ടുവന്നൊരു സീനിൽ ഒരു അടിപൊളി ആക്ഷൻ സീന് വരുന്നുണ്ട്. ആ സീനിലൊക്കെ വിദ്യുത് ജമാൽ വേറെ ലെവലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ നമുക്കറിയാവുന്നതാണ്, ഒരിക്കലും നിരാശപ്പെടുത്താത്തൊരു ആക്ടറാണ് ആക്ഷൻ്റെ കേസിൽ. ആൻഡ് ഈ ഒരു ഫിലിമിലും അദ്ദേഹം ആക്ഷൻ്റെ കേസിൽ അടിപൊളിയായിട്ട് നൽകുന്നുണ്ട്. അമിത് ഷാദിൽ നിന്നും ഞാൻ നന്നായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എങ്കിലും അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു കേസിൽ അദ്ദേഹം നന്നായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മാസം അദ്ദേഹത്തിൻ്റെ ഒരു മാസം തന്നെയാണ്. കാരണം മുന്നേ ബ്രീത്ത് ഇൻ്റെ ഒരു ഷാഡോസ് വന്നു, ഇപ്പോൾ യാറ വന്നു, ആൻഡ് നാളെ ഒരു സീരീസും വരാണ്ട് ഒരു ഫിലിമും വരാണ്ട്, അതായത് ഇപ്പോൾ ശകുന്തള ദേവിയും പിന്നെ അവരോധ് എന്ന് പറയുന്നൊരു സീരീസും വരാണ്ട്. ആൻഡ് അദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരു അവസരം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു മാസം അദ്ദേഹം തകർത്തടിച്ച് പൊളിച്ചിട്ടുണ്ട്. അമ്മാതിരി രീതിയിലുള്ള ഫിലിംസൊക്കെ സീരീസും അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫിലിമിന് അദ്ദേഹം ഡീസൻ്റായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. വിജയവർമ്മയുടെയും കെന്നിയുടെയും കാര്യത്തിൽ പറയുമ്പോൾ അവർ സപ്പോർട്ടിംഗ് പെയറിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് പേഴ്സണലി എനിക്ക് അവരുടെ പെർഫോമൻസൊക്കെ ഇഷ്ടപ്പെട്ടു. ആൻഡ് സുധീഹാസൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ, ഇപ്പം മിക്ക കൊമേഴ്ഷ്യൽ ഫിലിംസ് എടുത്ത് നോക്കിയാലും ഒരു സൈഡ് റോൾ എന്നുള്ള ഹീറോയിൻ റോൾസാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ മറ്റുള്ള ഫിലിംസിലൊക്കെ ഒരു പെർഫോമൻസ് വൈസോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വൈസോ ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഈ ഒരു ഫിലിമിൽ പേഴ്സണലി കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൻ്റെ ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റിംഗ്. ഇത് രണ്ട് വർഷം മുന്നേ ചെയ്തൊരു ഫിലിമാണ്. അപ്പോഴാണ് ഈ ഒരു ഫിലിമിൻ്റെ ടോട്ടൽ വർക്കൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ ഒരു ഫിലിമിൻ്റെ തിയേറ്റർ റിലീസ് അവർ പ്രതീക്ഷിച്ചപ്പോൾ വല്ലാണ്ട് കിട്ടിയൊന്നുമില്ല. അങ്ങനെ ഡിലേ ചെയ്ത് പോയി അവസാനം ഒ ടി ടി റിലീസിന് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ എഡിറ്റിങ്ങൊക്കെ പഴയൊരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2018-17 ആ ഒരു ടൈം ലൈനിൽ വരുന്നൊരു എഡിറ്റിംഗ് സെറ്റപ്പാണ് ഈ ഒരു ഫിലിമിൽ വന്നിട്ടുള്ളത്. എന്നാൽ പോലും എഡിറ്റിംഗ് എനിക്ക് അത്ര മോശമാക്കിയിട്ട് ചെയ്ത പോലെ തോന്നിയിട്ടില്ല. അന്നത്തെ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മികച്ച നിൽക്കുന്നുണ്ട്. ആൻഡ് ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നെ, ഈ ആക്ഷൻ സീൻസൊക്കെ വരുന്നതിൻ്റെ മുമ്പ്, അതായത് ഇപ്പോൾ ഈ വണ്ടിയൊക്കെ പോകുന്ന പല ഷോട്ട്സൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ ലെവലുണ്ട്. പ്രത്യേകിച്ച് ആ ട്രക്കൊക്കെ പാസ് ചെയ്യുന്ന ആ സീനും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. അവരത്ര അടിപൊളിയായിട്ട് ഫ്രെയിം എടുത്തിട്ടുണ്ട്. ആൻഡ് നൈറ്റിലെ ഷോട്ട്സൊക്കെ എടുത്ത് പറയുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു ഫിലിം എത്ര ബഡ്ജറ്റ് പൊടിച്ചിട്ടും അതിനുള്ള ഒരു വർക്ക് ടെക്നിക്കൽസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക്കിനെ കുറിച്ചിട്ട് പറയുമ്പോൾ BGM കൊള്ളാമായിരുന്നു. ആൻഡ് സോങ്സും ഒരു അബവ് ആവറേജ് സെറ്റപ്പിൽ നിന്നുള്ളൊരു ഫിലിമാണ്. ആൻഡ് അങ്കിത്തിവാരനൊക്കെ നല്ല രീതിയിൽ ഈ ഒരു
ഫിലിമിൽ യൂസ് ചെയ്തിട്ടുണ്ട് സോങ്സിനെ കേസിലും. ആൻഡ് ഓവറോൾ മ്യൂസിക്കിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അബവ് ആവറേജ് നിൽക്കുന്നൊരു സോങ്സും ബി ജി എംസും ഉണ്ട് മൊത്തത്തിൽ. ആൻഡ് നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയാം. നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഒരു ഫിലിമിൽ പ്രഡിക്റ്റബിളായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്ന പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ അപ്പോൾ സസ്പെൻസ് രീതിയിൽ ഒരുക്കാവുന്ന ഒരു സാധനം ഒരു പ്രഡിക്റ്റബിൾ ലൈനിൽ കൊണ്ടുവന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ഒരു പരിധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫിലിമിൽ ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്നൊരു ഐഡിയ ഇവിടെ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് വലിയൊരു അത്ഭുതമായിട്ടൊന്നും തോന്നില്ല. അതൊരു സസ്പെൻസ് രീതിയിൽ ഒരുക്കാമായിരുന്നെങ്കിൽ ഈ ഒരു ഫിലിമിൻ്റെ ഓവറോൾ ഇമ്പാക്റ്റ് കുറച്ചും കൂടിയും കയറി വന്നതായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഈ ഒരു ഫിലിം മോശപ്പെട്ടൊരു ഫിലിമൊന്നുമല്ല, ഒരു ആവറേജ് രീതിയിൽ ഒരുക്കുന്നൊരു ഒരുക്കിയിട്ടുള്ളൊരു ഫിലിം തന്നെയാണ്. ആൻഡ് ഈ പറഞ്ഞ പ്രെഡിക്റ്റബിൾ ലൈനിൽ നിന്നുള്ളൊരു കാര്യം ഒരു സസ്പെൻസ് രീതിയിൽ നല്ല രീതിയിൽ ഒരുക്കാമായിരുന്നെങ്കിൽ ഈ ഒരു ഫിലിമിൻ്റെ ലെവൽ കുറച്ചും കൂടി മാറിയിരുന്നേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഓവറോൾ ഈ ഒരു ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ഫിലിമാണ്, ഒട്ടും നിങ്ങളെ ഈ ഒരു ഫിലിം നിരാശപ്പെടുത്തില്ല. Zee5 എന്നുള്ള ഫിലിംസിനൊക്കെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഈ ഫിലിം Zee5 കേസിലൊക്കെ ഒരു മുന്നിട്ട് നിന്നൊരു ഫിലിം. ആൻഡ് പേഴ്സണലി ഈ ഒരു ഫിലിം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, നല്ല എൻഗേജിംഗ് ആണ്. ആൻഡ് ഈ ഒരു ഫിലിം നിങ്ങൾ കാണാൻ ശ്രമിക്കാം, ഒരിക്കലും നിരാശപ്പെടുത്തില്ല. പിന്നെ ഇന്ന് ഉമാമഹേശ്വര ഉഗ്രരൂപസ്യ എന്ന് പറയുന്ന ഫിലിമിൻ്റെ റിവ്യൂ കൂടി ഇടാറുണ്ട്. അത് ഞാൻ നൈറ്റിലോ അല്ലെങ്കിൽ സമയം എത്ര ഒന്നറിയില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു അപ്ലോഡിംഗ് രീതിയിലൊക്കെ ആവും ഇന്ന് ആ ഒരു ഫിലിമിൻ്റെ റിവ്യൂ നടന്നത്. അപ്പോൾ ആ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഞാനിടാം. നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ റീമേക്കാണ് ഈ ഒരു ഫിലിം. ആൻഡ് കെയർ ഓഫ് കഞ്ചരിപ്പാത്തിൻ്റെ ഡയറക്ടറാണ് ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ശരി, എന്നാൽ ആ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വരാം. ബൈ ഗൈസ്.